ഇവിടെ ക്ലാസ് എടുത്ത ഈ ആശംസാ പ്രസംഗവരൊക്കെ പഠിതാക്കൾ കൂടിയാണ്, അവർ പഠിപ്പിക്കുന്നവരുമാണ്. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ആശംസ പറഞ്ഞത്. അതേസമയം അവർ പഠിതാക്കൾ കൂടിയാണ്. കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി അവരുടെ വിശിഷ്യ ശിഷ്യന്മാരാണ് ഇവരെല്ലാവരും. അതുപോലെ മറ്റൊരു ശിഷ്യനെ കൂടി പരിചയപ്പെടുത്തുകയാണ്, ബഹുമാന്യനായ നമ്മുടെ അധ്യാപകൻ മുസ്തഫ കോവൂർ. ഇവരൊക്കെ കോഴിക്കോട് നിന്ന് പാടുവിട്ട് നമ്മളെ പഠിപ്പിക്കാനായിട്ട് വരികയാണ്. നമ്മൾ പഠിക്കാൻ തയ്യാറില്ല എന്ന് പറയുമ്പോഴുള്ള ഖേദം പറയുകയാണ്. അദ്ദേഹത്തെ മുസ്തഫ കോവൂർ അവരെ വിനീതമായി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين. പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് ആദ്യമേ തന്നെ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ അധ്യാപകർ, കോഴിക്കോട്ടെ വിദ്യാർത്ഥികൾ എന്തു പറഞ്ഞാലും അതൊക്കെ ഞങ്ങളുടെ ഭംഗ്യനായ ഗുരുനാഥനിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതാണ് എന്ന് ആമുഖമായി തന്നെ എന്ന് പറഞ്ഞാൽ, ഇനി മൗലവി നിങ്ങളോട് സംസാരിക്കുന്നത് അതിൻ്റെ ഭാഗം തന്നെയായി ഞങ്ങൾ സംസാരിക്കുന്നതും ആ ശൈലിയിലും ആ രൂപത്തിലുമല്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഖുർആൻ പഠിക്കാൻ നമ്മളിന്നീ ഒത്തുചേർന്നത് ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല എന്ന് നമ്മൾ അറിയുക. ഈ ഒത്തുചേരൽ, ഈ സമ്മേളനങ്ങൾ, ഈ ചർച്ചകൾ, ഈ സംവാദങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാനുള്ളതാണ് എന്ന് തുലാസിൽ വലതുഭാഗത്ത് അല്ലേ എന്ന് പറയുന്ന ദാർശനികനുണ്ടായിരുന്നു. അദ്ദേഹം ഖബറിസ്ഥാനിൽ പോയി നേരം പുലരുവോളം പറയാറുണ്ടായിരുന്നു. ഏടുകൾ ഖബറിസ്ഥാനിലുള്ളവരെ, ഖബറിലുള്ളവരുടെ ഏടുകൾ മടക്കപ്പെട്ടിട്ടുണ്ട്, പേനകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഹയാത്തിലുണ്ട്, ഇന്ന് നാം ജീവനോടെയുണ്ട്, നാളെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ഇന്ന് നമ്മുടെ ഏടുകളിൽ നമുക്ക് എഴുതിക്കാൻ സാധിക്കും, ഒരു പക്ഷേ നാളെ അത് പറ്റി എന്ന് വരില്ല, അത് പറ്റി എന്ന് വരില്ല. ഇന്ന് നമ്മൾ ഈ സമ്മേളിച്ചത് ദീൻ എന്താണെന്ന് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടേ രണ്ട് വാക്കുകളിൽ നമ്മെ പഠിപ്പിച്ചു. എന്താണ് ദീൻ എന്ന്? അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. ഞങ്ങൾ ചോദിച്ചു, ആരോടാണ് റസൂലേ, ആരോടുള്ള ഗുണകാംക്ഷയാണ് റസൂലേ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയ്മത്തിൽ മുസ്ലിമീന വലി അയ്മത്തിഹിം. അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ ദൂതനോട്, അള്ളാഹുവിന്റെ കിതാബിനോട്, അതിലെ നേതാക്കളോട്, അതിലെ സാധാരണക്കാരോട്, സാമാന്യ ജനങ്ങളോട്, അള്ളാഹുവിന്റെ കിതാബിനോടുള്ള ഗുണകാംക്ഷ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നു. അത് ആ ഗ്രന്ഥം പഠിക്കലാണ്, അത് പ്രാവർത്തികമാക്കലാണ്, അത് പ്രചരിപ്പിക്കലാണ്, അടിവരയിടുക. ആ ഗ്രന്ഥം പ്രചരിപ്പിക്കലാണ്, ആ ഗ്രന്ഥത്തിന്റെ വാക്കുകൾ പ്രചരിപ്പിക്കാനുള്ള, അത് ജീവിതത്തിൽ പകർത്താനുള്ള, അത് പഠിക്കാനുള്ള നമ്മുടെ ഓരോ നിമിഷവും ഉണ്ടല്ലോ. ആ ഓരോ നിമിഷങ്ങളും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന രംഗങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കണം, എന്ന് നമ്മൾ ഓർക്കണം. വിശദീകരിക്കുന്നില്ല, തീമാഷ് പറഞ്ഞില്ലേ, ഇന്ന് ഈമാനിന്റെ അഭാവമല്ലേ, ഈമാനിന്റെ അഭാവം ഒന്നുകൊണ്ട് മാത്രമല്ലേ നാം നമുക്ക് ചുറ്റും നിന്നും ആക്രമിക്കപ്പെടുന്നത്? എപ്പോഴാ ഈമാൻ വർദ്ധിക്കുന്നത്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദതുഹും ഈമാന. അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോഴാണ് അവരുടെ ഈമാൻ വർദ്ധിക്കുന്നത്. നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷേ ഈമാൻ എത്രത്തോളം? യതീഷ് മാസ്റ്റർ പറഞ്ഞില്ലേ, ഖുർആൻ പഠിക്കുന്നതിന്റെ ഭാഗമാണ് തഫക്കുർ എന്ന്, ചിന്ത എന്ന്. ഖുർആന്റെ ചോദ്യമുണ്ട്, നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് എന്താ പൂട്ടുണ്ടോ? ഖുർആന്റെയും നമ്മുടെയും ഇടയിൽ എന്തെല്ലാം പൂട്ടുകളാണ്, എത്രയേറെ പൂട്ടുകളാണല്ലേ.
ഖുർആനിന്റെ മുമ്പിൽ മനസ്സ് തുറക്കാൻ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോ കൊട്ടിയടച്ച് കൊട്ടിയടച്ച് താഴിട്ട് പൂട്ടി ഖുർആനിൽ നിന്ന് നമ്മെ സ്വയം നാം അകറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് ഈ സമൂഹത്തിൽ തിന്മകൾ കൂരം കുത്തി ഒഴുകുമ്പോ ചാലിട്ട് ഒഴുകുമ്പോ തിന്മകളുടെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമ്പോ മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടെന്നൊന്നും അടിയുറച്ച് പറയാൻ പോലും കഴിയാതെ നാം നിസ്സഹായരായി പോകുന്നത് അല്ലേ അതേ നാം ആ ഗ്രന്ഥവും തമ്മിലുള്ള ബന്ധം അത്രയേറെ വിട്ടുപോയത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അഫ്ലായത്തെ ചിന്തിച്ചാൽ ചിന്തിച്ചാൽ ചിന്തിക്കണമെങ്കിൽ പഠിക്കണം ഒരൊറ്റ ആയത്ത് മാത്രം ഞാൻ പറയാം മിക്കവാറും വെള്ളിയാഴ്ചകളിൽ നമ്മൾ കേൾക്കാറുള്ളത് ഒട്ടകങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അറിയാം നമുക്ക് ഒട്ടകം എന്ന് പറയുന്നത് നാം പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഖുർആൻ നമ്മളോട് ചോദിച്ചത് രണ്ടു തരം ഒട്ടകങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ബാക്ടിയൻ ഒട്ടകവും അറേബ്യൻ ഒട്ടകവും ബാക്ടിയൻ ഒട്ടകത്തിന് രണ്ട് പൂഞ്ഞയുണ്ട് അറേബ്യൻ ഒട്ടകത്തിന് ഒരൊറ്റ പൂഞ്ഞയേ ഉള്ളൂ ഒട്ടകത്തിന് നീണ്ട കഴുത്തുകളുണ്ട് മുറിച്ചുണ്ടുകളുണ്ട് അതുകൊണ്ട് ഉയരങ്ങളിൽ നിന്ന് പോലും മുള്ളുള്ള ഭക്ഷണം ഭക്ഷിക്കാൻ ഒട്ടകത്തിന് സാധിക്കും ഒട്ടകത്തിന് 1.5 കിലോമീറ്റർ ദൂരെയുള്ള വെള്ളം മണത്തറിയാൻ സാധിക്കും ഒട്ടകത്തിന്റെ പാദങ്ങൾ നാം കാണുന്നത് പോലെ കുളമ്പുകളായി കാണപ്പെടുന്നുണ്ട് എങ്കിലും അടിയിൽ മാംസളമായ ഒരു മെറ്റ പോലെ ആയതുകൊണ്ട് മരുഭൂമിയിലൂടെ 500 കിലോഗ്രാം വരെ ഭാരം വഹിച്ചുകൊണ്ട് 13 മുതൽ 16 കിലോമീറ്റർ വരെ മണിക്കൂറിൽ 13 മുതൽ 16 കിലോമീറ്റർ വരെ വേഗതയിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ ഒട്ടകത്തിന് സാധിക്കും ഒട്ടകത്തിന് ശരീരത്തിന്റെ 1/3 വെള്ളം ശേഖരിച്ചു വെക്കാൻ സാധിക്കും നമുക്ക് ദാഹിച്ചാൽ എത്ര 10 or 12 ഗ്ലാസ് അല്ലേ പരമാവധി വന്ന പിന്നെ വോമിറ്റ് ചെയ്യാൻ തുടങ്ങും ഒട്ടകത്തിന് 60 കിലോഗ്രാം ഭാരമുള്ള ഒരു ഒട്ടകത്തിന് 20 കിലോ വെള്ളം സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും ഒട്ടകത്തിന്റെ ശരീരോഷ്മാവ് അന്തരീക്ഷത്തിന്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് ഒട്ടകത്തിന്റെ ശരീരോഷ്മാവ് വർദ്ധിക്കും 36 ഡിഗ്രി സെൽഷ്യസ് മുതൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ അതുകൊണ്ട് വിയർപ്പ് പോലുമുള്ള ജലനാട്ടം ഒട്ടകത്തിന് തുലവും പരിമിതമാണ് കുറവാണ് ഒട്ടകത്തിന്റെ മൂക്കിൽ ഒരു ശ്ലേഷ്മസ്തരമുണ്ട് 12,000 ചതുരശ്ര സെന്റിമീറ്റർ നമ്മുടെ മൂക്കിലുമുണ്ട് ശ്ലേഷ്മസ്തരം എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പാട നമ്മുടെ മൂക്കിലുമുണ്ട് അത് 12,000 ചതുരശ്ര സെന്റിമീറ്റർ അതിന്റെ ജോലി ഉച്ഛ്വാസമായുള്ള നീരാവി ജലാംശം തിരിച്ചു പിടിക്കലാം മൂക്കിലുള്ള ഈ ശ്ലേഷ്മസ്തരം എന്ന് പറഞ്ഞാൽ ശ്വാസം എടുത്തിട്ട് പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലുള്ള വെള്ളത്തിന്റെ അംശം തിരിച്ചു പിടിക്കുക ഒട്ടകത്തിന് 1,000 ചതുരശ്ര സെന്റിമീറ്റർ ആയതുകൊണ്ട് മറ്റ് സസ്തനികൾക്ക് ഉച്ഛ്വാസവായുവിലൂടെ നഷ്ടപ്പെടുന്ന ജലാംശത്തിന്റെ 68% ഒട്ടകത്തിന് നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് നമ്മളല്ല അതേക്കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞരാണ് 68% നഷ്ടപ്പെടുന്നില്ല ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കണ്ണ് കൺപീലികൾ കട്ടിയേറിയതാണ് സൂര്യപ്രകാശം തുളച്ചു കയറില്ല നമുക്ക് മൂക്ക് കൈകൊണ്ടിങ്ങനെ പഠിക്കണം പക്ഷേ ഒട്ടകത്തിന് കണ്ണടയ്ക്കുന്നത് പോലെ മൂക്കടയ്ക്കാൻ സാധിക്കും പൊടിക്കാറ്റ് മൂക്കിലേക്ക് അടിച്ച് കയറുകയില്ല ഇനിയും ഒട്ടകത്തിനുള്ള അനുകൂലനങ്ങൾ ഒരുപാടാണ് ഞാൻ വിശദീകരിക്കുന്നില്ല അതിന്റെ പൂഞ്ഞ തന്നെ അതിന്റെ പൂഞ്ഞ കാർബോഹൈഡ്രേറ്റ് ആണ് വെള്ളമില്ലാത്ത സന്ദർഭങ്ങളിൽ ഒട്ടകം ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജനും ഈ കാർബോഹൈഡ്രേറ്റിലെ ഹൈഡ്രജനും ചേർന്നുകൊണ്ട് അതിനാവശ്യമായ വെള്ളം അതിസങ്കീർണമായ രാസപ്രവർത്തനങ്ങളിലൂടെ നിർമ്മിച്ചു കൊടുക്കുന്നു ഇതൊക്കെ ഒട്ടകത്തിന്റെ പൂർവ്വപിതാമഹന്മാർ ശൂറാ ചേർന്ന് ഞങ്ങള് മരുഭൂമിയിലെ കപ്പലുകളാണെന്ന് അറിയപ്പെടാൻ പോകുന്നവരാണ് അതുകൊണ്ട് ഇതൊക്കെ വേണമെന്ന് തീരുമാനിച്ചതാ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നു നോക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ മനുഷ്യരല്ലേ ചിന്താശേഷി അല്ലാഹു തന്നിട്ടില്ലേ നിങ്ങളെന്താ ചിന്തിക്കാത്തത് ഈ ആയത്ത് പഠിക്കുമ്പോ ചിന്തിക്കുമ്പോ ഈമാൻ വർദ്ധിക്കുന്നുവോ ഇല്ലയോ ആ ഈമാൻ വർദ്ധിക്കുമ്പോൾ നിങ്ങളാണ് ഈമാനുണ്ടെങ്കിൽ വിശദീകരിക്കുന്നില്ല നബി സാഹിബ് ഞങ്ങളുടെ വന്ദ്യനായ ഗുരുനാഥൻ ഒന്നുമില്ലായ്മയിൽ നിന്നും ശുദ്ധ ശൂന്യതയിൽ നിന്നും ഇന്ന് ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ത്രാണി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കൊക്കെ തന്ന ഞങ്ങളുടെ വന്ദ്യനായ ഗുരുനാഥൻ നിങ്ങളോട് സംസാരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ
ഖുർആൻ പഠിക്കുക. നമുക്ക് പിരിഞ്ഞു പോകണം. നാം കളിച്ചു വളർന്ന വീടിൻ്റെ മുറ്റത്തിലൂടെ അവർ നമ്മെ കൊണ്ടുവരും. എന്നിട്ട് നാം കയറിയിറങ്ങിയ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ വെച്ച് അവസാനമായി അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് യാത്രയാക്കും നമ്മെ ഒരു ഇരുണ്ട കല്ലറയിലേക്ക് ഇറക്കി വെക്കും. ആറടി താഴ്ചയിൽ തിരിയാനും മറയാനും സ്ഥലമില്ലാത്ത അല്ലേ വലത്തോട്ട് വടക്കോട്ട് തലവെച്ച് വലത്തോട്ട് മുഖം തിരിച്ച് അവർ നമ്മെ കിടത്തും. എന്നിട്ട് ഈ പ്രകാ ദുനിയാവുമായുള്ള പ്രകാശ ബന്ധം വിച്ഛേദിച്ചു കൊണ്ട് സ്ലാബുകൾ വെച്ച് കല്ലുകൾ വെച്ച് ഈ ദുനിയാവുമായുള്ള അവസാനത്തെ ശബ്ദബന്ധവും വിച്ഛേദിച്ചുകൊണ്ട് മണ്ണിട്ട് മൂടി അതിനകത്ത് നിന്ന് ബോധം വന്നാൽ എങ്ങനെയുണ്ടാവും? എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ല. ബോധം വരും. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് നേരത്തെ സൂചിപ്പിച്ചില്ലേ, മാ ഇമാമുക ഗൈറു അഖിലാണ് ചോദ്യം. ഖുർആനാണെന്ന് മറുപടി പറയേണ്ടവരാണ് നാം. അതിൽ നമ്മിൽ എത്ര പേർ ഖുർആനെ ഇമാമാക്കി എന്നതാണ് ചോദ്യം. ഖുർആൻ പഠിക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ, അത് പ്രചരിപ്പിക്കാൻ ഒരാളോട് കൂടിയെങ്കിലും പറയാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.